പരാമർശങ്ങൾ അദ്ദേഹം ബാത്റൂമിൽ പോയാൽ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകൾ വിസർജന നിയമം എന്ന് അബ്ദുൽ ഹക്ക് സുലമി 1984 ഏപ്രിൽ മാസത്തിൽ അൽമനാറിൽ ഈ കാര്യം വിശദീകരിക്കുന്നത് കേട്ടോ. كان النبي صلى الله عليه وسلم إذا دخل الخلاء قال اللهم إني أعوذ بك من الخبث والخبائث. مسلم إذ هي حديث تريث أدي النبي صلى അബ്ദുൽ ഹക്ക് സുലമി അപ്പുറത്തുള്ള മാന്യ പണ്ഡിതൻ കെജിയുവിന്റെ ഉത്തരവാദപ്പെട്ട ആള് എന്നാണ് വിശദീകരിക്കുന്നത്. പ്രാർത്ഥന നിരതരാണല്ലോ മുസ്ലിം. വിസർജനത്തിന് മുമ്പും പിമ്പും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥനകൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഖുബ്സ് ഖബായിസ് എന്നീ പദങ്ങൾക്ക് മയച്ചത അൽപൻ പിശാചുക്കൾ എന്നീ അർത്ഥങ്ങൾ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആദ്യത്തെ അർത്ഥപ്രകാരം വിസർജന സ്ഥലത്ത് നിന്ന് പകരാനിടയുള്ള രോഗങ്ങളിൽ നിന്ന് നാഥ ഞാൻ രക്ഷ ചോദിക്കുന്നു എന്നാണ് അർത്ഥം. എന്നാ തിലക്ക് സുലമി എഴുതിയത് ഹുബ്സ് ഹബായിസ് എന്നതിന് മ്ലേച്ഛത എന്നർത്ഥമുണ്ട്, ആൺ പെൺ പിശാചുക്കൾ എന്നർത്ഥമുണ്ട്. ആദ്യത്തെ അർത്ഥപ്രകാരം വിസർജന സ്ഥലത്തു നിന്ന് പകരാനിടയുള്ള രോഗങ്ങളിൽ നിന്ന് നാഥാ ഞാൻ രക്ഷ ചോദിക്കുന്നു എന്നാണ് അർത്ഥം. അപ്പൊ ആരാണ് രോഗം വരത്തും, വൈറസ് വരത്തും, ജീവാണുക്കൾ വരത്തും, കൊതുക് വരത്തും? അപ്പൊ ഈ അർത്ഥമൊക്കെ അവിടെ ഉദ്ദേശിച്ചിട്ടുണ്ട്. നോക്കൂ, മറ്റൊരു അതീത് കൊടുത്ത് അതിന് അദ്ദേഹം കൂടുതൽ ശക്തിപ്പെടുത്തുന്നു. എന്താണ് അർത്ഥം? വിസർജന സ്ഥലത്തു നിന്ന് പകരാനിടയുള്ള രോഗങ്ങളിൽ നിന്ന് നാഥ ഞാൻ രക്ഷ ചോദിക്കുന്നു എന്നാണ് അർത്ഥം. വിസർജന സ്ഥലങ്ങളിൽ പാദരക്ഷകൾ അണിയണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുള്ളത് ഈ സന്ദർഭത്തിൽ ഓർക്കുക. നിങ്ങൾ നോക്ക്, അൽമനാറാണ് ഈ എഴുതിയിട്ടുള്ളത്, അതുപോലെ തന്നെ അബ്ദുൽ ഹക്ക് സുലമിയാണ് എഴുതിയിട്ടുള്ളത്. എന്താണ് ആദ്യത്തെ അർത്ഥപ്രകാരം വിസർജന സ്ഥലത്ത് നിന്ന് പകരാനിടയുള്ള രോഗങ്ങളിൽ നിന്ന് നാഥാ ഞാൻ രക്ഷ ചോദിക്കുന്നു എന്നാണ് അർത്ഥം. വിസർജന സ്ഥലങ്ങളിൽ പാദരക്ഷകൾ അണിയണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുള്ളത് ഈ സന്ദർഭത്തിൽ ഓർക്കുക.